ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് വീഡിയോകളാണ്. ഒന്ന് വന്നിട്ട് കമ്പിളി വാങ്ങും സയൻറ്റിസ് പാല സച്ചിൻ്റെ വീഡിയോ ആണ്. അത് കുറേ പേര് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അശ്വിൻ ഭാസ്കർ ചെയ്ത മലയാളം ഡയലോഗ് വിത്ത് ബീറ്റ്സ് റൺ എവേ ഫീച്ചറിങ് പാല സച്ചിൻ. അറിഞ്ഞുകൊണ്ട് തലവെച്ച് കൊടുക്കുകയാണ്. പക്ഷേ ഐ ഹാവ് All my hopes on അശ്വിൻ ഭാസ്കർ. പുള്ളിക്കാരൻ്റെ ഇതുവരെ കണ്ട വീഡിയോ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ രണ്ടും കൽപ്പിച്ച് തലവെച്ച് കൊടുക്കുകയാണ്. സോ കണ്ട് കളയാം. And I was sunny far away. Would I run off the web someday? Nobody knows. Nobody knows. I was listening to the ocean. I saw a face in the sand. But when I picked it up, then it vanished away from my hand. I had a dream I was seven. I made my way in a dream. I saw a piece of heaven waiting in patience for me down. And I was on the highway. Would I run off the road someday? Nobody knew, nobody knew. And I was on the, I was on the തീർന്നു. അശ്വിന് നല്ല പാടാനുള്ള കഴിവുണ്ട്. ആൻഡ് ഐ എം റിയലി എ ഫാൻ. വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐം നോട്ട് ഗോണ്ട് കമന്റ് ഓൺ ദി അതർ പേഴ്സൺ ബിക്കോസ് യു നോ പുള്ളിക്കാരനെ പറ്റി കമന്റ് ചെയ്യുന്നത് ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടമല്ല. സോ ആ ഇങ്ങനെ പ്രിറ്റൻ ലൈക്ക് ദ വാസ് ഇൻ ദേ. എനിവേസ്, ഒരു വീഡിയോ കൂടെ ഉണ്ട്. ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ വന്നിട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ട്രോൾ. ഇറ്റ്സ് ബൈ ആൽബിൻ ജോഷി. കാമുകിയുമായുള്ള ചാറ്റ് അമ്മ പൊക്കി. ട്രോൾ വീഡിയോ. ഇൻസ്റ്റ വൈറൽ വീഡിയോ ട്രോൾ. എന്താണ് സംഭവം എന്ന് നോക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്റെ മമ്മീനെ പ്രാങ്ക് ചെയ്യാന്ന് വേണ്ട ഗേൾഫ്രണ്ട് പ്രാങ്ക് ആണ്. ആളുകൾക്ക് അതൊരു പുതിയ അനുഭൂതിയാവും. അപ്പൊ എന്താണ്, എന്റെ അമ്മ ഇപ്പൊ മാരി വരും. അപ്പൊ എന്റെ ഗേൾഫ്രണ്ടിന് ഞാൻ മെസ്സേജ് അയച്ചു. മതി, ഞാൻ തന്നെ മെസ്സേജ് അയച്ചിട്ട് എന്റെ ചേച്ചി സമയം കഴിഞ്ഞു. എന്റെ ഈ പരട്ട തലയിൽ ഇത്രയും കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ചേച്ചി അതെടുത്ത് എന്റെ മമ്മിക്ക് പെൺകുട്ടിക്ക് പലതവണ പറഞ്ഞതാ കേട്ടില്ല. ഞാൻ തന്നെ മോനെ കൊല്ലാമേ വിടമാട്ടേ.
നല്ല പെണ്ണമ്മ അവളോട് കുറച്ച് അവളെ ചിരിച്ചിട്ടുണ്ടല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവും സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അത് ഞാൻ എന്നോട് പറഞ്ഞില്ലേ? കൈവിട്ടുപോയി. ഒരു വീടേക്ക് വേണ്ടി ആ ചെറുക്കൻ ഇത്രയൊക്കെ സഹിക്കണേ? ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഇവർക്ക് വലിയ കാര്യമാണ്. ഒന്ന് തല്ലണമെങ്കിലും ഞാൻ തന്നെ വേണം. എന്താ ചെയ്യാ? എന്നാൽ ഇവനെ സമ്മതിക്കണം. ഉരുക്ക് പോലെ നിന്ന് അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. അല്ല, കലിപ്പ് തീരണില്ലല്ലേ. ഇതൊരു കാര്യം, മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. ആണോ? അഭിനയിച്ചതാ? നമ്പർ അല്ല കണ്ടുപിടിച്ചാണോ? എന്നിട്ട് അഭിനയിച്ചത്? കണ്ടുപിടിച്ചു. അതിന് അതിനൊന്നും ഇല്ലേ. ട്രീറ്റ്മെന്റ് ഏതായാലും ചേട്ടന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും തന്നെയാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയം. ഇപ്പൊ ഞാൻ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് തമാശരിക്കുള്ളൂ. ഞാനീ ത്യാഗം സഹിച്ചത് അളിയൊരു കഥാബീജം കിട്ടാൻ വേണ്ടിയാ. നീ മോൾ എന്നോട് പറഞ്ഞ മനസ്സിലായിക്കോട്. ഞാൻ തോറ്റി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും തിരിച്ചു പോ. വീഡിയോ കൊള്ളായിരുന്നു, പക്ഷേ ഞാൻ വല്ലതും പറഞ്ഞ ആർക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. അല്ലാണ്ട് ഞാൻ പറയണ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. പ്രായപൂർത്തിയാവാത്ത, മീശ മുടിക്കാത്ത അവന് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ നാട്ടിലത്തെ ഇപ്പൊ അവസ്ഥ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ നോർമലാണോ? ആ പ്രായത്തിൽ ഇപ്പൊ ലൈൻ ഉള്ളത് നോർമലാണോ? ആ പ്രായത്തിലെ പിള്ളേർക്ക് ഫോൺ കൊടുക്കതേ പാടില്ല. I don't know. It's just a bit too much for me. എനിക്ക് അതങ്ങോട്ട് ദഹിക്കണില്ല. പിന്നെ അതൊക്കെ കാണുമ്പോഴാണ് ഞാൻ തൂങ്ങിച്ചാവണമെന്ന് തോന്നുന്നത്. അവന് വേറെ ഗേൾഫ്രണ്ട്. കാലം പോയൊരു പോക്കേ. എനിവേസ്, വീഡിയോ കൊള്ളായിരുന്നു, ചിരിക്കാനുണ്ടായിരുന്നു. കുറച്ചാടി കൊള്ളുന്നത് റിയലായിട്ട് കാണാൻ പറ്റി. അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവരെയും കാണുന്നത് വരെ ടേക്ക് കെയർ. ലവ് യു ഓൾ.